ഏക സിവിൽ കോഡിലും കോൺഗ്രസിൽ തമ്മിലടി. വി ഡി സതീശനും ശശി തരൂരുമാണ് തെരുവിൽ അടി കൂടുന്നത്. സിവിൽ കോഡ് ഇപ്പോൾ ചർച്ചയാക്കേണ്ട ഒരു ആവശ്യമില്ലെന്ന് ശശി തരൂർ എം പിയും ശശി തരൂരിന് വ്യത്യസ്ത അഭിപ്രായം പറയാൻ അവകാശമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പരസ്യമായി പ്രതികരിച്ചതോടെയാണ് ഇവരുടെ അടി ഒരിക്കൽ കൂടി വെളിച്ചത്തായത്. വിഷയത്തിൽ എ ഐ സി സി ഇതുവരെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ലെന്നാണ് സതീശൻ പറയുന്നത്. ശരിയാണ്, സിവിൽ കോഡ് സംബന്ധിച്ച് കെ പി സി സി 22 കോഴിക്കോട് ജനസദസ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. തരൂർ ഇതിൻ്റെയൊന്നും ആവശ്യമില്ലെന്ന മട്ടിൽ പ്രതികരിച്ച് രംഗത്തെത്തിയത്. നേരത്തെ സുധാകരനും സിവിൽ കോഡിനെ പരോക്ഷമായി അനുകൂലിക്കുന്ന നിലപാടെടുത്തിരുന്നു. സിവിൽ കോഡിനെ തുറന്നെതിർക്കാൻ കോൺഗ്രസ് അഖിലേന്ത്യാ നേതൃത്വവും ഇതുവരെ തയ്യാറായിട്ടില്ല. അവരിതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ല. മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഉൾപ്പെടെയുള്ള നേതൃത്വം ഇക്കാര്യത്തിൽ മൗനം തുടരുകയാണ്. അതേസമയം ഉത്തരേന്ത്യയിൽ കോൺഗ്രസിലെ വലിയൊരു വിഭാഗം സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുന്നു. ഇത് ശ്രദ്ധേയമാണ്. ഏക സിവിൽ കോഡ് ആവശ്യമാണെന്ന് പരസ്യ പ്രസ്താവന ഇറക്കിയ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വിക്രമാദിത്യ സിംഗിനോട് ഇതുവരെ വിശദീകരണം പോലും ചോദിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായിട്ടില്ല. അതേസമയം സി പി എം കോഴിക്കോട് സംഘടിപ്പിച്ച ദേശീയ സെമിനാർ ബി ജെ പിയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ വെളിപ്പെടുത്തുകയും അതിനെതിരെ വൻ ജനകീയ മുന്നേറ്റത്തിന് തുടക്കമിടുകയും ചെയ്തു. ഇതിന് മറുപടി എന്നോണം ജനസദസ് സംഘടിപ്പിക്കാൻ ഒരു വിഭാഗം ശ്രമിക്കുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി തിരിച്ചടി നേരിട്ടത്. ആദ്യം കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കട്ടെ, നേതാക്കളുടെ അടിയും തീരട്ടെ, പിന്നീടാകാം ജനസദസ്സൊക്കെ എന്നാണ് മുതിർന്ന നേതാക്കൾ പോലും പറയുന്നത്. അലക്കൊഴിഞ്ഞിട്ട് രാമേശ്വരത്ത് പോകാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നത് പോലെ ഇവരുടെ അടി തീർന്നിട്ട് ജനസദസ്സ് സംഘടിപ്പിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവരുമുണ്ട്.